നമ്മൾ വീട്ടിലോട്ട് മമ്മിക്കും സി ജി ജിക്കും വേണ്ടിട്ട് റോബോട്ടിനൊക്കെ മേടിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. കയ്യേ കയറി ഒറ്റ കിടപ്പ് കിടപ്പ്, അതാണ് തമിഴ്. നമ്മൾ ഒരു സ്ഥലത്ത് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ എവിടെ പോവാന്ന് ഞാൻ പറഞ്ഞുതരാം. ഹലോ, അപ്പൊ എല്ലാവർക്കും ഗുഡ് ഈവനിങ്, എന്റെ പേര് സെബിൻ സുരേഖ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മളൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എവിടെ പോവാന്ന് പറഞ്ഞുതരാം. അപ്പൊ ഞാനുണ്ട്, ജിനോചാച്ചനുണ്ട്, പിന്നെ നമ്മുടെ സി ചേച്ചി വണ്ടിയുടെ പുറകെ ഇരിപ്പുണ്ട്. സി ചേച്ചിനെ കാണത്തില്ല കേട്ടോ. അപ്പം എവിടെ പോകാന്ന് പറയാം, അതിന് മുമ്പ് നമ്മളൊന്ന് വണ്ടിക്കകത്ത് കയറിക്കോട്ടെ. അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് പോകണേ. ദേ ചേച്ചി പുറകിലുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ പോകുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? വാക്സിൻ എടുക്കാൻ. നമ്മളിന്ന് സെക്കൻഡ് ഡോസ് വാക്സിൻ എടുക്കാൻ വേണ്ടി പോവാണ്. അതിന്റെ കൂടുതൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമുക്ക് മമ്മിക്കും ചേച്ചിക്കും ഒരു സസ്പെൻസ് ആയിട്ടുള്ള ഒരു സാധനം മേടിക്കണം, അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം മേടിക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു 8 മൊബൈൽ ഫോൺ, ഒരു 10 മൊബൈൽ ഫോൺ മേടിക്കണം. അതിന് കാര്യം എന്നാ വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മളൊരു സബ്സ്ക്രൈബറൊക്കെ ഉണ്ട്. അപ്പൊ ആളുടെ വീട്ടിൽ മൂന്ന് പിള്ളേരുള്ളത്, അപ്പൊ മൂന്ന് പിള്ളേർ ഓൺലൈൻ ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. പിന്നെ സമയത്ത് വരും, കറക്റ്റ്. പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള പ്രോജക്ട് അസൈൻമെന്റുകൾ, പിന്നെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ എക്സാം വരുന്ന സമയത്താണെന്നാണ് പറഞ്ഞത്. ഏറ്റവും എക്സാം വരുന്ന സമയത്ത് ഭയങ്കര പാടായിരിക്കും. അപ്പൊ കസിൻസിന്റെ ഒക്കെ ഫോൺ വെച്ചിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അതുകൊണ്ട് കുറച്ച് മൊബൈൽ ഫോൺ മേടിച്ച് ഈ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഞങ്ങളെ മൂന്ന് പേരുടെയും 84 ദിവസം ഇന്ന് കംപ്ലീറ്റ് ആയി. അപ്പൊ നമുക്ക് ഇന്ന് വാക്സിൻ കിട്ടും. അപ്പൊ ഫസ്റ്റ് വാക്സിൻ എടുക്കണം കേട്ടോ. അത് ഭയങ്കര, എനിക്കാണെങ്കിൽ ഇഞ്ചക്ഷൻ ഭയങ്കര പേടിയാണ്. ഈ കൂട്ടത്തിൽ ആപ്പാടെ ഇഞ്ചക്ഷൻ എടുത്ത് പരിചയമുള്ള സി ചേച്ചിക്ക് മാത്രമാണ് കേട്ടോ. ചേച്ചി പുറകിരിപ്പുണ്ട്, ചേച്ചി എടുക്കുന്ന പേടിയാണ് ചേച്ചി. അപ്പൊ നമുക്ക് ആദ്യം പോയിട്ട് വാക്സിൻ എടുക്കാം കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ കടയിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ല കേട്ടോ ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ഭയങ്കര പേടിയാണ്. ഇഞ്ചക്ഷൻ എടുക്കുന്ന പേടിയുള്ള ആൾക്കാർ വേറെ ആരെങ്കിലും ഉണ്ടോ? അതെ, അങ്ങനെ നമുക്ക് വാക്സിൻ ഒക്കെ കിട്ടി കേട്ടോ. അപ്പൊ ഞാൻ എനിക്ക് വാക്സിൻ എടുക്കാൻ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിയാന്ന് പറഞ്ഞപ്പോഴേക്ക് എല്ലാവരും ചുമ്മാ കോമഡി പറയാന്ന് വിചാരിച്ചാണ്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. കാരണം നമ്മൾ വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം വീഡിയോ എടുത്താൽ വൻ ശോകമായിരിക്കും. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഈ കാരണമാണ് ഫോട്ടോ കേട്ടോ. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഫസ്റ്റ് മൊബൈൽ ഫോൺ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ എന്നാൽ നമ്മൾ മൊബൈൽ ഫോൺ എടുത്തിട്ടുണ്ട് ചേട്ടാ. നമ്മൾ മേളിലേക്ക് പോവാണ്. കാരണം ഇവിടെയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാൻ ഇത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ഇത് സുബിൻ, ഞങ്ങൾ പണ്ട് ജിമ്മിൽ ഒരുമിച്ച് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ് കേട്ടോ. ഫോൺ ഓൾറെഡി സുബിൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ആൻഡ്രോയിഡ് പറഞ്ഞാൽ പിള്ളേർക്ക് പഠിക്കാൻ പറ്റിയ ഫോൺ. അപ്പോൾ സുബിനോട് ചോദിച്ചപ്പോഴേക്കും സുബിനാണ് സെലക്ട് ചെയ്യുന്നത്. എടാ, ഇത് ഏതൊക്കെയാണ് എടുത്തേക്കുന്നത്? വൈ 2 GB അല്ലേ? ഓക്കെ. ഇത് നമ്മൾ എത്ര എടുത്തേക്കുന്നത്? 5 എടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇത് നമ്മുടെ 5 എടുത്തിട്ടുണ്ട്. Y1S. ഓക്കെ. ഇത് 3 ഉള്ളായിരുന്നു കേട്ടോ. ആണല്ലേ? ഇതെല്ലാം ഇത് 2 GB ആണ്. ഓക്കെ. അത്യാവശ്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ഓൺലൈൻ ക്ലാസ്സിനും കാര്യങ്ങൾക്കും എല്ലാം നടക്കുമല്ലോ. ഇപ്പൊ ടോട്ടൽ എത്രയാണ്? 8 അല്ലേ? അപ്പൊ നമ്മൾ ഇത് 8 മേടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രൈസ് പറയാൻ കേട്ടോ. ഈ Y1S എന്ന് പറയുന്ന ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്ന 8 400 ആണ്. അതുപോലെ തന്നെ ഇതിന് 7 900 അല്ലേ? 7 700. ഓക്കെ. അപ്പൊ റെഡ്മിക്ക് വന്നിരിക്കുന്നത് 7 700 ആണ്. അപ്പൊ ചേട്ടനാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. എത്രയാണ് വന്നേക്കുന്നത്? 65550. അങ്ങനെയാണ് നമുക്ക് ഇതിനെ കൊണ്ട് പാക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ പറഞ്ഞ മമ്മിക്കുള്ള സാധനം എന്താണെന്ന് നമ്മൾ താഴെ ചെന്ന് കാണിച്ചുതരാം. അപ്പൊ നമ്മൾ ഫോൺ മേടിച്ചു, പക്ഷെ നമ്മൾ ബില്ല് ചെയ്യാൻ കൊടുത്തിരിക്കുവാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമുക്കിപ്പോൾ മേടിക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോണെല്ലാം വാറണ്ടി ആക്ടിവേറ്റ് ചെയ്യണം. അപ്പം സിം ഇട്ട് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ ആ ഒരു സാധനം മേടിച്ച് കൊടുക്കുമ്പോഴേക്കും നമുക്കത് ഫുൾ ഫംഗ്ഷനിങ് ആയിട്ട് തന്നെ കൊടുക്കാം. അപ്പോൾ ചേട്ടന്മാരാണെങ്കിൽ അതെല്ലാം സിം ഇട്ട് ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ മമ്മിക്ക് മേടിക്കാന്ന് പറയാ സാധനം. അപ്പോൾ ആക്ച്വലി മമ്മിക്കും സി ചേച്ചിക്കും മേടിക്കും. എന്നാ വല്ല ഐഡിയ ഉണ്ടോ? ഒരു റോബോട്ട്. ആ, സീരിയസ് ആയിട്ട് പറഞ്ഞാ, നമ്മൾ വീട്ടിലോട്ട് മമ്മിക്കും സി ചേച്ചിക്കും വേണ്ടിയിട്ട് റോബോട്ടിനൊക്കെ മേടിച്ച് കൊടുക്കാൻ വേണ്ടി പോവാണ്. ചേച്ചി വിശ്വസിക്കുന്നില്ല ഞാൻ റോബോട്ടിനാണ് മേടിക്കുന്നു പറഞ്ഞു. അപ്പൊ കേട്ടോ, എന്നാലും ഞാൻ കാണിച്ചു, ശരിക്കും പറഞ്ഞു കാണിച്ചെറിയ. ഇപ്പൊ കണ്ടോ, ചേച്ചിയാണെങ്കിൽ ഇവിടെ വന്നപ്പോ തൊട്ട് തപ്പി നടക്കുവാണ് ഇവിടെ. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ചേച്ചിക്ക്? എന്നെങ്കിലും ചെറിയ ഐഡിയ ഇല്ല. അപ്പൊ ചേച്ചി ഇവിടെ നോക്കി നടക്കുവാണ്. ഇതൊന്നും അല്ല, നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ്. എന്നാ അതിക്ക് ഒന്ന്, റോബോട്ടാണ്. ആ അതെ, ഉറപ്പായിട്ടും. കൈയും കാലും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ. ആണോ? കണ്ടാതെ വിശ്വസിക്കും. ഓക്കെ, നമുക്ക് ചേച്ചിക്ക് സാധനം കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഇവിടെ സാധനം. അപ്പം എന്താണ് ചേച്ചി, ഇവിടുന്ന് ഓവൻ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. ചേട്ടനത് ഓപ്പൺ ചെയ്ത് കാണിച്ചിരുന്നു കേട്ടോ. ചേച്ചി ഇപ്പോഴും കൈയും കാലും ഒക്കെ ഉള്ള റോബോട്ടാണ് മനസ്സ് വിചാരിച്ചിരിക്കുന്നത്. എന്നാന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഇവരാണെങ്കിൽ എൻ്റെ റൂം ക്ലീനിങ് എൻ്റെ ഭയങ്കര പണിയാണെന്നൊക്കെ പറയുന്നത് എപ്പോഴും എന്നെ വഴക്ക് പറയുന്നതാണ്. അപ്പോൾ നമ്മളൊരു കുഞ്ഞൊരു വാക്യൂം ക്ലീനർ മേടിക്കാനാണ്. കാരണം മമ്മിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് വർക്ക് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ അത് ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ, ഭയങ്കര എളുപ്പമാണ്. ഇന്ന് വെച്ച് കൊടുക്കുക, ആ ക്ലീൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? എന്നാറിഞ്ഞ് ഇനിയിപ്പോൾ എന്നാൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ ലേശം നോക്കി ഇതുണ്ടോ? എവിടെയെങ്കിലും പോയി തട്ടി കഴിഞ്ഞാൽ അവൻ തിരിച്ചൊക്കെ വരും. കണ്ടാണ്, നമുക്ക് നോക്കാം കേട്ടോ. ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് പോവോ? ഇല്ല. ആ ഓക്കെ. ഇപ്പം അതിന് ചാർജ് ഉണ്ട്. ചാർജ് ചേർന്ന് കഴിയുമ്പോഴേക്കും ഒരു ചാർജിങ് ഹബ്ബ് പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു പോർട്ടിൽ വന്നത് ഓട്ടോമാറ്റിക്കായിട്ട് കണക്ട് ചാർജ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇവിടെ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് കയറിക്കോളും, ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ആയിക്കോളും. ഓക്കെ, ഇത് അതിൻ്റെ ഇതിൻ്റെ ബ്രഷ് ആണല്ലോ ഏട്ടാ. അപ്പോൾ ഈ ബ്രഷും കൂടെ നമുക്ക് കണക്ട് ചെയ്യണം അല്ലേ. ഓക്കെ, ഇതിന് വേറൊരു പാർട്ടും കൂടെ വരുന്നുണ്ട്. ഇത് എന്താ ഇത്? വെള്ളം കൂടെ വലിച്ചെടുക്കും അല്ലേ. ഇത് ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് ഒരു ഫിൽറ്റർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇടയ്ക്ക് ഇതെടുത്ത് ക്ലീൻ ചെയ്തിടാൻ പറ്റും ആണല്ലേ. ഇതിനകത്തായിരിക്കും ഇതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്യാം. അമ്മയ്ക്ക് യാതൊരു ഐഡിയ ഇല്ല നമ്മൾ ഇങ്ങനെ ഒരു സാധനം മേടിച്ചുകൊണ്ടില്ലെന്ന്. അല്ല, ചേച്ചി ഇങ്ങോട്ട് വന്നപ്പോഴേക്കും വിചാരിച്ചിതായിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ഇതിനെ കുറച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. പെട്ടെന്നെടുത്തൊരു തീരുമാനമാണ് കേട്ടോ. ഒരു കാര്യം ചെയ്യാം, നമുക്കിത് പാക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ എന്നാൽ നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, ചേച്ചിയുടെ സ്വന്തം റോബോട്ടല്ലേ, ചേച്ചി പുറകിൽ പോയി ചേച്ചിയുടെ കൂടി നമുക്ക് പുറയിലേക്ക് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ സാധനമൊക്കെ മേടിച്ചു, ഇതേ നമ്മൾ സാധനം പുറത്തേക്ക് കയറ്റുവാണ് ചേച്ചിയുടെ കൊടുക്കുവാണ്. അപ്പോൾ അവരെണ്ടുവരും പുറകിൽ ഇരിക്കട്ടെ. മിക്കവാറുണ്ടല്ലോ, ഇനിയിപ്പോൾ ചേച്ചി ചിലപ്പോൾ ഇതിന് പേരൊക്കെ ഞാൻ പേരിട്ടോ. ചേച്ചി കൈയും കാലും ഒക്കെ ഉള്ള റോബോട്ടാണ് മനസ്സിൽ വിചാരിച്ചോണ്ടിരുന്നത്, പക്ഷെ അതിന് കിട്ടിയില്ല. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തിരിച്ചു പോയിട്ട് ഫോൺ കളക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് സാധനം കിട്ടിയിട്ട് എന്താണെങ്കിലും നമുക്ക് എല്ലാം റെഡിയാക്കി ഫോൺ എല്ലാം ആക്റ്റീവ് ആക്കി വെച്ചിട്ട് പിടിച്ചു. അപ്പൊ നമ്മുടെ ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നമ്മൾ 8 ഫോണാണ് മേടിച്ചിരിക്കുന്നത്. നമുക്ക് ഇനി ഇതുമായിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. വീട്ടിൽ പോയതിനു ശേഷം നമുക്ക് ഈ പറഞ്ഞ റോബോട്ടിനെ വെച്ച് നമ്മുടെ വീടും ആദ്യം ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ മമ്മിക്കും അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. മമ്മി ഈ ഒരു സംഭവം മമ്മിക്ക് അറിയത്തില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതേ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരാളെ എന്നെ കണ്ടുകൊണ്ട് എന്നെ താടി ഇത് എന്നെ അതിനാ ഇങ്ങനെ നടന്ന് കരയുന്നേ. ചോറിൻ്റെ സമയമായിരുന്നോ? കഴിച്ചോ കഴിച്ചോ കഴിച്ചോ, എന്നാത്തിനാ ഇങ്ങനെ കടന്ന് ചാടുന്നേ? അയ്യോ, ഞങ്ങൾ രാവിലെ പോയതാണ് കേട്ടോ. പുള്ളിക്കാരിയാണെങ്കിൽ ദൈവം ഇവിടെ എല്ലാവരെയും കണ്ടിട്ട് ചേച്ചി നോക്കിയിരിക്കുകയാണ്. ഇതുണ്ടോ ചേച്ചി ഇറങ്ങി നോക്കിയിരിക്കുകയാണ് കേട്ടോ. എന്നാ ശാമേ, എന്നാത്തിനാ? വാഷ് വാഷ്. നിങ്ങൾക്ക് ഇപ്പോൾ റിഫ്ലക്ഷൻ ആയിട്ട് കണ്ണാടി കാണാൻ പറ്റുന്നുണ്ടോ? ഫോർച്യൂണർ റിഫ്ലക്ഷൻ ആയിട്ട് എന്തെങ്കിലും ഫോർച്യൂണർ കണ്ണാടി കണ്ട് കാണുമായിരിക്കും. കുറച്ച് നാളുകളായിട്ട് നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ ഫോർച്യൂണർ കാണിക്കുന്നില്ല. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് ഫോർച്യൂണർ എന്തിയാന്ന്. നമ്മുടെ വെള്ളിയാഴ്ചത്തെ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ കാര്യം ചെയ്യാം. അപ്പം ഇങ്ങനെ വന്നേ, മമ്മിക്കൊക്കെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ജീവനുള്ള സാധനമൊന്നുമല്ല, മുരളെന്ന സാധനമൊന്നുമല്ല, മമ്മിക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം അന്നാന്നൊക്കെ പറയുന്നുണ്ട്. മമ്മിക്ക് മാത്രമല്ല, കുറേ ആൾക്കാർക്കൊക്കെ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അയ്യോ, എന്നാ ഒപ്പയ്ക്ക് ആയത് സാധനം തുറന്നു നോക്കരുത്, ഒന്നും തുറന്നു നോക്കരുത്. മമ്മിയുടെ സാധനം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മിയുടെ കയ്യിലോട്ട് തരും. മമ്മിക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോ. പിടിക്ക്, മമ്മിക്കും ചേച്ചിക്കും ഉള്ള ചേച്ചിയോട് പിടിച്ചോ. എന്നതാ എന്നതാ പറ? ഓ കൊള്ളാം കേട്ടോ, അടിപൊളി. മമ്മി വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, സാധനം എന്നാ കാണിച്ചു തരണോ? നമ്മുടെ കവറിനെ തന്നെ അന്ന് ഇവർക്ക് ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ആദ്യമേ നമുക്ക് വീട്ടിലോട്ടുള്ള സാധനം ഓപ്പൺ ചെയ്യാം. വെയിറ്റ് ഒന്നുമില്ല, നമ്മളിത് ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ സാധനം. ഇത്ര ഉള്ള സാധനം കവർ വരുന്നുണ്ട്. ഈ കവർ നമുക്ക് പൊളിച്ചോളാം കേട്ടോ. വെയിറ്റ് മെഷീനാ ദൈവമേ, എന്ന് വിചാരിച്ച ആരെങ്കിലും വീട്ടിൽ കയറുന്ന ഒരു വെയിറ്റ് നോക്കാൻ വേണ്ടി കയറി എന്നാ ഒറ്റ പ്രാവശ്യം കയറി നിക്കത്തുള്ളൂ കേട്ടോ. ഇത് പിടിക്ക്, ഡ്രോണിന്റെ കൂടിയ സാധനം കേട്ടോ. ഹെവി ഡ്രോൺ ആണ്. അത് തന്നെ അല്ല, ഇതെല്ലാം മൾട്ടിപ്പർപ്പസ്. ഇതിന് പല പല ഉപയോഗങ്ങളുണ്ട്. ഈ സംഭവം നമ്മളിപ്പോൾ പറപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. ചാർജിങ് സാധനം നമ്മളിവിടെ കുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓൺ ആക്കാം. ഇതുണ്ട് ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തും കേട്ടോ. നമ്മൾ ഇതിന്റെ റിമോട്ടിന് അത് 2 ബാറ്ററി ഇടുവാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് അടയ്ക്കുക. ഇതുണ്ടല്ലോ, ആ ഇനി താഴെ വെച്ച് അല്ല, താഴെയല്ല, പൊക്കി പിടിക്ക്. കൈ എങ്ങനെ ഉറപ്പിക്കണം? നമ്മൾ സാധാരണ ഉറപ്പിക്കുന്നത് ഇല്ല, താഴെ താഴെ വെക്ക്. എന്നാ കൈന്ന് അത് വേണ്ട, റിസ്ക്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ഇപ്പൊ പാചകം എന്ത് എളുപ്പമാണ്. അതുപോലെ ഇനിയിപ്പോ ചൂല് വേണ്ടല്ലോ. അത് ഇനിയിപ്പോ ഫുള്ള് നമ്മുടെ ഈ റൂമിൽ കൂടെ ഹോളിൽ കൂടെ നമ്മൾ എവിടെ കൊണ്ടുപോകുന്നു അതിനു വേണ്ടി ഫുള്ള് നടന്ന് ഈ പറഞ്ഞതുപോലെ ക്ലീൻ ചെയ്യും. മൊത്തം പൊടി വലിച്ചെടുക്കും അല്ലേ. ഈ സാധനം എങ്ങനെയുണ്ട്? നല്ലതല്ലേ? പൊടി നല്ലതായിട്ടില്ലായിരുന്നു നമുക്ക്. പ്രത്യേകിച്ച് എന്നാ പറ്റുന്നത് വെച്ചാൽ നമ്മൾ ഈ കിളിക്കൂട്ടിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും കിളിക്കൂട്ടിനകത്ത് മൊത്തം മണ്ണാണല്ലോ. അപ്പം നമ്മുടെ കാലയിൽ ഫുള്ള് പൊടിയായിരിക്കും. അപ്പം നമ്മുടെ വീടിനകം ഈ പറഞ്ഞ പോലെ മമ്മിയും ചേച്ചിയാണ് സ്ഥിരമായിട്ട് അടിക്കുന്ന കാര്യം. ഞങ്ങളിവിടെ ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നെ ആണെങ്കിലും ഇനി ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് നോക്കാം കേട്ടോ. ഇതുണ്ടോ, ഇത് വഴി ഫുള്ള് നടക്കുവാണ്. അപ്പോൾ നമ്മളാണെങ്കിൽ അവനെ ഉണ്ടല്ലോ ചാർജ് ചെയ്യാൻ വേണ്ടി അവിടെ ഇട്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ മെയിൻ സാധനം എടുത്ത് നമുക്ക് എല്ലാവരും കൂടെ നേരെ കിളിക്കൂട്ടിൽ കൊണ്ടുപോകാം. ഈ സാധനം എന്താ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കിളിക്കൂട്ടിൽ കയറാൻ വേണ്ടി പോകണം. ഞാൻ വണ്ടിയുടെ ഒരു സൈഡ് മാത്രം കുറച്ച് കാണിച്ചു തരാം കേട്ടോ. ബാക്കി വെള്ളിയാഴ്ചത്തെ വീഡിയോയ്ക്ക് അത് ഫുള്ളായിട്ട് വരും. അപ്പോൾ നമ്മുടെ മെയിൻ സാധനമായിട്ട് നമ്മളെല്ലാവരും കിളിക്കൂട്ടിലോട്ട് കയറുവാണ്. ഇത് ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച നമ്മുടെ മീനുകളൊക്കെ ഉണ്ടോ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് വ്യത്യാസം മനസ്സിലാവും. നമ്മൾ കഴിഞ്ഞ ദിവസം മേടിച്ച 14 മീനുകളാണ് ഇത് ആ കാണുന്നത് കേട്ടോ. അവരെല്ലാവരും നല്ല വലുപ്പമുണ്ട്. ഞാൻ ജസ്റ്റ് പാലത്തിന് മേളിൽ കയറിയിട്ട് അവരെ കാണിച്ചു തരാം. ഇത് ഉണ്ടോ, അവർക്ക് നല്ല വലുപ്പ വ്യത്യാസമുണ്ട്. പിന്നെ ആണെങ്കിൽ നമ്മുടെ മുയലുകളെല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഫെസൻറ്റ് വേണ്ട ആ ഒരു മൂലക്ക് ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ വെള്ള ഫെസൻറ്റ് ഇവിടെയുണ്ട്. ഇതേ ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കിളിക്കൂട്ടിൽ ഇതേ ആ മേളിൽ കാണുന്ന കിളിക്കൂട്ടിലൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതാരാ ഇവിടെ വന്നിരിക്കുന്നത്?
ഇതെന്നാ ഇവിടെ തന്നെ അതിനൊക്കെയുള്ളതൊന്നും ഇല്ല ഇവിടെ ഇവിടെ എന്ത് നോക്കി വന്നോ. അപ്പം നമ്മളുണ്ടല്ലോ നമ്മുടെ കിളികൾക്കുള്ള കുറച്ച് ആപ്പിളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതാ ഇത് ഇത് കൊടുത്തേക്കാം അല്ലേ, ഡാർക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് തൊമ്മനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായി. നമ്മൾ തൊമ്മനെ കാണിക്കാം ചേച്ചി, തൊമ്മന എടുക്കാവോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ബാക്കിയുള്ള കിളികൾക്കൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഇത് കണ്ടോണേ തൊമ്മൻ ചേച്ചി കൈ വെക്കുമ്പോഴേ കയ്യലോട്ട് കയറി വരും, എന്നിട്ട് കയ്യെ കയറി ഒറ്റ കിടപ്പാണ്. ഇത് കണ്ടോ കയ്യെ കയറുക, കയ്യെ കയറി ഒറ്റ കിടപ്പ് കിടപ്പ്, അതാണ് തൊമ്മൻ. ഇത് കണ്ടോ ഒരു കുഴപ്പവും ഇല്ല. ഇവനെ വന്നത് ഭയങ്കര പഞ്ചപാവമായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ലേ, ഭയങ്കര പാവത്താനായി വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എനിക്കിപ്പോൾ തൊമ്മനെ എടുക്കാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ തൊമ്മൻ കൂടുതലായിട്ട് ചേച്ചിയായിട്ടാണ് ഇണക്കം. കാരണം ചേച്ചിയാണ് ഫുൾ ടൈം അവനെ നോക്കുന്നത് കേട്ടോ. ചേച്ചിയുടെ കയ്യിൽ ഒരു കുഴപ്പവും ഇല്ലാതെ ഇരിക്കുവാണ്. ഞാനിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അവൻ പേടിച്ചു പോകും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എടുക്കാറ് തൊമ്മ. തൊമ്മനെ ഒത്തിരി പേര് ചോദിച്ചായിരുന്നു, കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ കിടക്കുന്നുണ്ടോ, എന്നാ ഉറക്കപാടായത്. ഓക്കെ, അപ്പോൾ ചേച്ചി അവനെ പിടിച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പം ഞാനുണ്ടല്ലോ. ഓ, ഇതാരാ ഇവിടെ കിടന്ന് കരയുന്നത്? ദേ നമ്മുടെ അണ്ണാൻ ഇവിടെ വന്നിട്ടുണ്ട്. ദേ അവനുള്ള ആപ്പിൾ കൊടുക്കുവാണ് കേട്ടോ. ഇതിന് പിന്നെ ആണെങ്കിലുണ്ടല്ലോ നമ്മൾ ഡയമണ്ട് ഡൗവിനൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ടിട്ടുണ്ട്. കാരണം ഇവർ ബ്രീഡിങ് ആവാറായതാണ്. ഇതുണ്ടോ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇത് മുട്ടയിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇതിനകത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ അവർക്ക് ഒരു സ്പെഷ്യൽ തീറ്റ കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ടും മുട്ടയും റസ്കൂടിയും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മുട്ടയിടുമ്പോഴേക്കും നല്ലതാണെന്നിങ്ങനെ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ കണ്ടായിരുന്നു. അപ്പോൾ ഇവനിപ്പോൾ ഒരു സ്വഭാവമുണ്ട്, എന്നാ അറിയോ, എന്തെങ്കിലും തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ അതുമായിട്ട് നേരെ കൂട്ടിക്കൊണ്ടുവെക്കും. ഇത് നമ്മുടെ റോസലിലേക്കുള്ള തീറ്റയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാ ആപ്പിളൊക്കെ കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കുരു ഫുള്ള് കളഞ്ഞാണ് ഇതേ നമ്മൾ അവർക്കുള്ള ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇനി മണിയൻ മണിയൻ എവിടെ നിന്ന്? മണിയൻ ഇവിടെ ഇപ്പോൾ കിളികളുടെ കൂടെ കിടന്നിട്ട് അവിടേക്ക് ഇരുന്ന് ഉറക്കേണ്ടത്. ഇതുണ്ടോ ഇപ്പോൾ ഇതിനകത്തുണ്ട്. അടാ എണീക്കടാ. ഓ, പകലൊന്ന് എണീക്കടാ പോവേ. അപ്പോൾ അവനുള്ള ആപ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്കുള്ള തീറ്റ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഏ, ഇതാരവാ, എന്നാ നോക്കിയിരിക്കുന്നേ? ഇതുണ്ട് തൊമ്മൻ ഇരിക്കുന്നുണ്ടോ? തൊമ്മൻ എങ്ങും പറന്നു പോകത്തില്ലല്ലേ. അതങ്ങനെ അങ്ങനെ അല്ലേ. എനിക്കൊന്ന് കുറേ ആളിട്ട് പുള്ളിക്ക് ഇപ്പോൾ കയ്യിലെടുത്ത് വെച്ചാലും പുള്ളി ഇങ്ങനെ ഇരുന്നോളും. പുള്ളിക്ക് എനിക്ക് വന്നാലും മസാജ് കിട്ടിയിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ ആൾക്കാരിങ്ങനെ നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു, തൊമ്മൻ എന്തിയെ, തൊമ്മൻ എന്തിയെ, തൊമ്മൻ എന്തിയെന്ന്. ഡേ നമ്മുടെ തൊമ്മൻ്റെ സ്ഥാനം പയ്യെ പയ്യെ കൈയടക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഇത് കേട്ടോ. കാരണം കോക്കുവിന് ഇപ്പോൾ ഇഷ്ടംപോലെ ഫാൻസാണ്. ഇതുണ്ടോ അപ്പയുടെ അടുത്ത് കയറി കയറി പോയി. ഞാനും ഇന്നൊരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല മിടുക്കിയായിട്ട് വൃത്തിയായിട്ടിരിക്കുവാണേ. നമ്മുടെ വെച്ചിരിക്കുന്ന നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് പിടിച്ചു. നമ്മുടെ മുളയും ഇല്ലിയൊക്കെ തളരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫൈക്കസ് ഇതുണ്ടോ, ഇതിലൊക്കെ പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. അപ്പോൾ കിളിക്കൂട് നല്ല ഭംഗിയായിട്ട് വരുന്നു. അതുപോലെ തന്നെ നിങ്ങളെ ഞാനൊരു കാര്യം കാണിച്ചത്, ഇത് പിടിച്ചപ്പോൾ നമ്മൾ പുതിയ മരങ്ങൾ വെച്ചല്ലോ, ഈ മരത്തരെല്ലാം കിളികൾ കൂടെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊരു കിളിയുടെ കൂടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതുണ്ടോ, ഫാസ്റ്റായിട്ടാണ് ഇവിടെ കൂടുണ്ടാക്കുന്നത്. ഇതുണ്ടോ, ഇതൊരു ഫിഞ്ചേഴ്സിൻ്റെ കൂടാണ്, ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുവാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൂട്, ഏറ്റവും ബ്യൂട്ടിഫുൾ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഭയങ്കര എഞ്ചിനീയറിംഗ് സ്കിൽസ് ഉള്ളൊരു കൂടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കിളിക്കൂട്ടിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു കൂടാണ് കേട്ടോ. അത് ഫുള്ള് നെയ്ത് ഉണ്ടാക്കുവാണ്. രാത്രിയിൽ അതിനകത്തൊരു കിളിയിരിപ്പുണ്ട്. അത് ഏത് കിളിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കിളിയെ ഞാൻ ഇവിടെ എവിടെയും കാണാൻ പറ്റും. നോക്കട്ടെ, നമ്മുടെ കിളിക്കൂട്ടിലെ ഫിഞ്ചസിൽ ഏറ്റവും ഭംഗിയുള്ള കിളിയാണ് നമ്മുടെ കോമ്പസ് ഫിഞ്ച്. ഇതുണ്ടോ, അപ്പോൾ ഇതിൻ്റെ കൂടാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഈ ഒരു കിളി നമ്മുടെ കിളിക്കൂട്ടിൽ ബ്രീഡാകുവാണെങ്കിൽ അടിപൊളി ആയിരിക്കും കേട്ടോ. എന്താണെങ്കിലും പുള്ളി കൂടുണ്ടാക്കുന്നുണ്ട്. ഇതുണ്ടോ, നല്ല രസമല്ലേ അവിടെ കാണാനായിട്ട്. അതിൻ്റെ തലയിൽ ഒരു തൊപ്പി പോലെ, ഒരു കിരീടം പോലെ സാധനം ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെയാണെങ്കിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ കിളിക്കൂട്ടിലെ മരത്തിൻ്റെ അടിയിലെ ഇലയെല്ലാം ഇവന്മാർ ക്ലീൻ ആക്കിയിരിക്കുന്നുണ്ടോ. ഇവന്മാർക്ക് തിന്നാൻ പറ്റുന്ന അത്രയും പൊക്കത്തിലെ മരത്തിൻ്റെ ഇലയെല്ലാം ഇവർ തിന്നുന്നത്. അതുകൊണ്ടാണ് താഴേക്ക് ഇലയൊന്നും കാണാതെ. എല്ലാ മരത്തിനും അതുപോലെയാണ്. ഇതുണ്ടോ, ആ മരത്തിനും അതുപോലെയാണ്. നമ്മൾ വെച്ചപ്പോഴേക്കും അവിടെ വരെ ഇലയുണ്ടായിരുന്നു. ദേ അതിനും അതുപോലെയാണ്. ഇനിയിപ്പോൾ വന്ന കാര്യം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് കുറച്ച് മൊബൈൽ ഫോണാണ്. 8 മൊബൈൽ ഫോൺ നമ്മൾ മേടിച്ചിട്ടുണ്ട്. മനസ്സിലായി. അത് എന്തിനാണ് മേടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബറോട് സംസാരിച്ചപ്പോഴേക്കും അവരുടെ വീട്ടിൽ 3 പിള്ളേരുണ്ട്. അപ്പോൾ ഒരു വീട്ടിൽ 3 പിള്ളേരുള്ള സാധാരണ ഒരു ജോലിക്കാർക്ക് ഈ പറഞ്ഞാൽ പിള്ളേർക്ക് പഠിക്കുന്ന സമയമാകുമ്പോഴേക്കും എക്സാം ആകുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പറഞ്ഞാൽ 3 പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാകുമ്പോഴേക്കും എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ എക്സാമിൻ്റെ സമയത്താണ് അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ. ഈ ഒരു മൊബൈൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന അറിയോ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോ നമ്മുടെ അടുത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറച്ച് ഇമെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് നമ്മൾ ഈ ഒരു മൊബൈൽ ഫോൺ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം അതെന്താണെങ്കിലും ഞാൻ ഒരു വീഡിയോ ആക്കി നമ്മുടെ ചാനലിൽ ഇടുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മേടിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇതിങ്ങനെ ഒരു പറഞ്ഞ പോലെ ഒരു സോഷ്യൽ മീഡിയയിൽ കാണാൻ വേണ്ടിയിട്ട് യാതൊരു താല്പര്യം കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്യുന്നില്ല. ഒരു ഫോൺ അടിച്ചു, അപ്പോൾ അപ്പയ്ക്ക് ഒരു ഫോൺ കാണണം പറഞ്ഞു കേട്ടോ. അവർ ഫുൾ ആക്ടിവേറ്റ് ചെയ്തു തന്ന ഫോണാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ഫോൺ. പിന്നെ ഒരു വേറെ കാര്യമുണ്ട് കേട്ടോ, നമ്മളിപ്പം യൂട്യൂബിൽ നോക്കുവാണെങ്കിൽ ഒത്തിരി യൂട്യൂബേഴ്സ് ഈ പറഞ്ഞ പോലെ നല്ല നല്ല കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എടുത്ത് പറയേണ്ട രണ്ട് പേര് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ആരൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് OMK ഉണ്ണിച്ചേട്ടൻ. ഉണ്ണിച്ചേട്ടൻ്റെ കഴിഞ്ഞ ദിവസം ഉണ്ണിച്ചേട്ടൻ്റെ വീട് കയറി താമസമായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോക്ക് അതൊരു ഉണ്ണിച്ചേട്ടൻ ഇതുപോലെ കുറേ മൊബൈൽ ഫോൺ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. അത് കാണുമ്പോഴാണ് നമുക്കും അങ്ങനെ ചെയ്യാൻ വേണ്ടി തോന്നുന്നത്.
പിന്നെ അതുകൂടാതെ നമ്മുടെ നിക് വ്ളോഗ്സിലെ നിക്ക് കഴിഞ്ഞ ദിവസം കുറെ ആൾക്കാർക്ക് വാക്സിൻ ഫ്രീ ആയിട്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോഴേക്കും നമുക്കും ഇൻസ്പിറേഷൻ ആണ്. പിന്നെ ഈ ഒരു സംഭവം നമ്മളിങ്ങനെ വീഡിയോ ആക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ട് ആർക്കെങ്കിലും ഇൻസ്പയർഡ് ആയിട്ട് ഒരാൾക്കെങ്കിലും ഒരു മൊബൈൽ ഫോൺ മേടിച്ച് കൊടുക്കാനായിട്ട് ആരെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് എപ്പോഴും നല്ല കാര്യമാണ്. വിവോയുടെ 5 ഫോണും അതുപോലെ തന്നെ റെഡ്മിയുടെ 3 ഫോണും കേട്ടോ. ഓക്കെ, അപ്പൊ കണ്ടല്ലോ നമ്മളിപ്പോ ഈ ഒരു ഫോൺ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്, നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുവാണ്. നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോ വരുന്നതാണ്. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫോർച്യൂണറിന് എന്നാ പറ്റിയത് അതറിയണമെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച നമ്മുടെ വീഡിയോ കണ്ടാൽ മതി. അപ്പൊ താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ സെവൻ സിറിയക്, മമ്മി പപ്പ ചേച്ചി ജിനോ ചാച്ചു ബ്ലൂപ്പർ കറക്റ്റ് സമയത്ത്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറെ കണ്ടിട്ട് പേരെങ്ങനെയാ? നിബിൻ. അപ്പൊ നിബിൻ താങ്ക് യു സോ മച്ച്. ഓക്കെ പോയിക്കോണേ. ഓക്കെ പോയിക്കോണേ. എല്ലാവർക്കും വാക്സിൻ കിട്ടിയോ? ഞങ്ങളെല്ലാവരും സെക്കൻഡ് ഡോസ് വാക്സിൻ കിട്ടി, വീട്ടിൽ എല്ലാവർക്കും വാക്സിൻ കിട്ടി. അപ്പൊ അതുകൊണ്ട് തന്നെ വാക്സിൻ എടുക്കേണ്ട ആൾക്കാർക്ക് ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാർക്ക് ഇപ്പോഴും പേടിയാണ് കേട്ടോ വാക്സിൻ എടുക്കാൻ വേണ്ടത്. എന്തൊക്കെയോ പ്രശ്നമൊക്കെ ഉണ്ടെന്നൊക്കെ ആൾക്കാർ പറഞ്ഞത്, വാക്സിൻ എടുക്കുക മാക്സിമം ഈ പറഞ്ഞതുപോലെ നമുക്ക് അസുഖം വരാതെ സൂക്ഷിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഈ പറഞ്ഞ വാക്സിൻ ക്ഷാമവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ പറഞ്ഞപോലെ കിട്ടാൻ ചാൻസ് ഉള്ളവരൊക്കെ പറ്റുന്നവരൊക്കെ എടുക്കുക കേട്ടോ. ഈ സംഭവം നമ്മളിപ്പോൾ പറപ്പിച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലാവരും വിശന്ന് പൊരിഞ്ഞിരുന്നിട്ട് കുറച്ച് ഡ്രിങ്കൾസും ആയിട്ട് വന്നാണ് കേട്ടോ. വിശന്നിട്ട് രക്ഷയില്ല. അതിൻ്റെ കൂടുതലുണ്ടല്ലോ, ഞാൻ ജസ്റ്റ് കിളിക്കൂടെ കിളിക്കൂടി കൂടെ നടന്ന് കാണിച്ചത്. ഇപ്പോൾ ഒരു കിളി പറന്ന് പോയതാണ് എൻ്റെ അടുത്ത് കൂടെ. അതായത് നമ്മളൊരു സ്ഥലം വരെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. നമ്മൾ എവിടെ പോവാന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പ് അപ്പുറം വഴി ആയിരുന്നു കേട്ടോ, ഞാൻ പുറത്തേക്ക് ഇറങ്ങായിരുന്നു. ഇങ്ങോട്ടോ എൻ്റെ സൈഡിലോട്ട് വന്നായിരുന്നു, ഡ്രൈവർ സൈഡിലോട്ട് വന്നായിരുന്നു. ആ